മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഈ ചോദ്യോത്തര പരമ്പരയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര മേജർ സെമിനാരിയുടെ റെക്ടറായിരിക്കുന്ന റോറൻ ഫാദർ ഡോക്ടർ സണ്ണി മാത്യു അച്ഛനാണ് അച്ഛൻ ഒരു വർഷമായിട്ട് മലങ്കര മേജർ സെമിനാരിയുടെ റെക്ടറായി പ്രവർത്തിക്കുന്നു റോമിലെ പൊന്തിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കാനൺ ലോയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് അച്ഛന് ഈ ചോദ്യോത്തര പരമ്പരയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം സഭാ നിയമം എന്നാൽ എന്ത് ആമുഖമായിട്ട് ഇതൊന്ന് പറഞ്ഞു തരാമോ ഓരോ സമൂഹത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് നമ്മുടെ പൊതുസമൂഹത്തെ നമ്മൾ എടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നമുക്കുണ്ട് ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട് ഈ അവകാശങ്ങളെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ലോ കോമൺ ലോ എന്നിവയുണ്ട് ഈ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അക്കാര്യം പരിഗണിക്കുന്നതിനായിട്ട് നമുക്ക് സിവിൽ കോഡുണ്ട് അതുപോലെ തന്നെ പീനൽ കോഡുണ്ട് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് കത്തോലിക്ക സഭയും ലോകവ്യാപകമായ ഒരു വലിയ സംവിധാനമാണ് ഏതാണ്ട് നൂറ്റി മുപ്പത് കോടിയോളം വിശ്വാസികളും സംവിധാനങ്ങളുമൊക്കെയുള്ള ഒരു വലിയ സംവിധാനമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സഭയിലെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഉണ്ട് ഇതൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു നിയമ സംവിധാനവും സഭയിലെ ഈ നിയമ സംവിധാനത്തെയാണ് സഭാനിയമം അല്ലെങ്കിൽ കാനൻ ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അച്ഛനിപ്പോൾ ഇവിടെ സഭാനിയമത്തെ കാനൻ നിയമം എന്ന് വിളിക്കാറുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്താണ് അച്ഛാ ഈ കാനൻ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാക്ക് കാനൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരളവ് കോൽ ഒരു മെഷർ എന്നാണ് അതൊരു ഗ്രീക്ക് പദമാണ് സഭയുടെ തുടക്കത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിലൊക്കെ ഗ്രീക്ക് ഭാഷയാണ് വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് സഭയുടെ നിയമങ്ങൾ ക്യാനൻസ് കനോനകൾ എന്ന് വിളിക്കപ്പെട്ടു ഒരു മൂന്ന് നാല് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലത്തീൻ ഭാഷയ്ക്ക് കൂടുതൽ പ്രാബല്യമുണ്ടായി അപ്പോൾ അതിനോടകം തന്നെ സഭയുടെ നിയമങ്ങൾ ക്യാനൻ എന്ന വാക്കുകൊണ്ട് പ്രയോഗിക്കപ്പെടാനായിട്ട് തുടങ്ങി ലത്തീൻ ഭാഷ വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്യാനനും ലത്തീൻ സഭയിൽ നിയമത്തിനുള്ള വാക്ക് യൂസ് എന്നാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് സഭയുടെ നിയമങ്ങൾ ഈ രണ്ട് പദങ്ങളും കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ലത്തീൻ ഭാഷയിലെ യൂസും നേരത്തെ ഉപയോഗത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് ഭാഷയിലെ കാനനും ഇത് രണ്ടും കൂടെ ചേർത്ത് യൂസ് സ്കാനനും എന്ന ഒരു ഉണ്ടായി ഈ ലത്തീൻ ഭാഷയിലെ യൂസ് സ്കാനനുമാണ് പിന്നീട് ക്യാനൻ നിയമം എന്ന രീതിയിലേക്ക് ക്യാനൻ ലോ എന്ന രീതിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങിയത് അപ്പോൾ സത്യത്തിൽ ഇത് രണ്ടും ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ് പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഉപയോഗം കൊണ്ട് ഒരു പ്രത്യേക അർത്ഥം അതിന് സിദ്ധിച്ചു എന്നുള്ളതേ ഉള്ളൂ ക്യാനൻ എന്ന വാക്കിൻ്റെ അർത്ഥം മെഷർ ഒരളവ് പോലെ എന്നാണ് നിയമം ലോ നിയമം അത് നമുക്കറിയാം ഇത് രണ്ടും കൂടെ ചേർന്ന് ഇന്നത്തെ പദപ്രയോഗം അനുസരിച്ച് ക്യാനൻ ലോ എന്ന് പറഞ്ഞാൽ ലോകമാസകലം അത് സഭയുടെ നിയമം എന്ന ഒരർത്ഥത്തിലേക്ക് വന്നിട്ടുണ്ട് വാക്കുകൾക്ക് പലപ്പോഴും ഉപയോഗം കൊണ്ടാണല്ലോ അതിൻ്റെ അർത്ഥം സിദ്ധിക്കുന്നത് ഇത് അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ സിവിൽ ലോ എടുത്താൽ നമുക്ക് ഭരണഘടനയുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട് സിവിൽ പ്രൊസീജിയർ കോഡുണ്ട് ഇതുപോലെ സഭയിലും നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി അച്ഛനൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഉണ്ട് നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പലപ്പോഴും അത് ഉപയോഗിക്കുന്നതിന് അത്ര എളുപ്പമല്ല ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ നിയമം എന്താണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന് സാധ്യമല്ലാത്തൊരു സ്ഥിതി വരും ഇപ്പോഴത്തെ നിലയിൽ കത്തോലിക്ക സഭയിൽ രണ്ട് കോഡുകളാണ് നമുക്കുള്ളത് പാശ്ചാത്യ സഭ എന്നറിയപ്പെടുന്ന ലത്തീൻ സഭയുടെ ഉപയോഗത്തിനായിട്ട് കോഡ് ഓഫ് ക്യാനൻ ലോ എന്ന് പറയുന്ന ഈ കോഡുണ്ട് നിയമ സംഹിത എന്ന് നമ്മൾ പറയാം പശ്ചാത്യ സഭകൾക്ക് അങ്ങനെ ഒരു കോഡ് ഉണ്ടെങ്കിൽ അതേപോലെ ഒരു കോഡ് തന്നെ പൗരസ്ത്യ പൗരസ്തീയ ഉണ്ട് കോഡ് ഓഫ് ക്യാനൻസ് ഓഫ് ദി ഈസ്റ്റേൺ ചർച്ചസ് എന്ന പേരിൽ പൗരസ്ത്യ സഭകൾക്കുള്ള കോഡ് ഈ രണ്ട് കോഡുകളും കൂടുന്നതാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭയിലെ നിയമ സംവിധാനം എന്ന് നമുക്ക് പെട്ടെന്ന് പറയാവുന്നത് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പൗരസ്ത്യ സഭകൾക്ക് ഉള്ള ഒരു കോഡാണ് പൗരസ്ത്യ സഭകൾ എന്നാണ് പറഞ്ഞത് ഇരുപത്തി മൂന്ന് പൗരസ്ത്യ സഭകളുണ്ട് മിക്കവാറും തന്നെ ഈ പൗരസ്ത്യ സഭകൾ എന്നറിയപ്പെടുന്ന ഓരോ സഭയ്ക്കും അവരവരുടേതായ നിയമ സംഹിതകളും ഉദാഹരണത്തിന് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സിനഡ് അംഗീകരിച്ച് പരിശുദ്ധ കാതോലിക്ക ഭാവ തിരുമേനി പ്രൊമുൽഗേറ്റ് ചെയ്തിരിക്കുന്ന ദ കോഡ് ഓഫ് പർട്ടിക്കുലർ ക്യാനൻസ് ഓഫ് ദി സീറോ മലങ്കര കാത്തലിക് ചർച്ച് എന്ന ഒരു നിയമ സംഹിതയും നമുക്കുണ്ട് അപ്പോൾ മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്കുള്ളത് പൗരസ്ത്യസഭകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു നിയമ സംവിധാനം അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു നിയമ സംവിധാനം മാത്രമല്ല ഇനി ഓരോ രൂപതയും എടുക്കുമ്പോൾ ആ രൂപതയ്ക്കും അതിൻ്റേതായ ഒരു നിയമ സംവിധാനം ഉണ്ടാകും ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് സത്യത്തിൽ ഓരോ രൂപതകളെയും ഭരിക്കുന്ന സംവിധാനം എന്ന് നമ്മൾ പറയുന്നത് വളരെ വിശദമായി നിയമസംതകളുടെ സംവിധാനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സംശയം വന്നിരിക്കുന്നു ലത്തീൻ സഭയ്ക്ക് ഒരു നിയമസംത പൗരസ്ത്യ സഭകൾക്ക് മറ്റൊരു നിയമസംഹിത എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് നിയമസംഹിതകൾ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് സഭകളുടെ ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ കത്തോലിക്ക സഭ എന്ന് പറയുന്നതിനേക്കാൾ ശരിയായ ഒരു പ്രയോഗം കത്തോലിക്ക സഭകൾ എന്ന് പറയുന്നതായിരിക്കും ഉദാഹരണത്തിന് അപ്പോൾ ഇന്ത്യയിലെ കത്തോലിക്ക സഭ നമ്മളെടുത്താൽ ഏതാണ് ഇന്ത്യയിലെ കത്തോലിക്ക സഭ സിറോ മലബാർ സഭയാണോ സീറോ മലങ്കര സഭയാണോ അതോ തീൻ സഭയാണോ ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലോകമാസകലം ഇരുപത്തി നാല് സഭകളുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ ആഗോള കത്തോലിക്കാ സഭ എന്ന വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് ഒരേ വിശ്വാസവും ഒരേ സന്മാർഗവും ഇതിൽ രണ്ടിലും ഒരേ കാഴ്ചപ്പാട് പുലർത്തുന്ന ഇരുപത്തി നാല് സഭകൾ പരിശുദ്ധ മാർപ്പാപ്പാ തിരുമേനിയുടെ അധികാരത്തിന് കീഴിൽ ഒരുമിച്ച് ഒരു സംവിധാനമായി നിന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സഭ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് പാശ്ചാത്യ സഭ എന്ന് നമ്മൾ പറയുന്ന ലത്തീൻ സഭയാണ് ആ സഭയ്ക്ക് വലിയൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവരുടേതായ ഒരു നിയമ സംഹിത ഉണ്ടായി അത് കഴിഞ്ഞിട്ട് മറ്റ് സഭകൾ ഇരുപത്തി മൂന്ന് സഭകൾ അത് എല്ലാം പൗരസ്ത്യദേശത്ത് രൂപപ്പെട്ട് വന്ന സഭകളാണ് ഈ സഭകൾക്ക് എല്ലാം കൂടെ ചേർന്ന് മറ്റൊരു നിയമസംഹിതയും കൂടെ ഉണ്ടായി ഇങ്ങനെയാണ് സത്യത്തിൽ കത്തോലിക്ക സഭയിൽ രണ്ട് നിയമ സംവിധാനം ഉണ്ടായത് മറ്റൊരു സംശയം ലത്തീൻ സഭയ്ക്ക് തനിച്ചൊരു നിയമ സംഹിത ഉള്ളതുപോലെ ഇരുപത്തിമൂന്ന് വ്യക്തിത മറ്റു സഭകളാണ് പറഞ്ഞു ഇവയ്ക്ക് ഓരോന്നിനും പ്രത്യേകിച്ച് പ്രത്യേകം നിയമസംഹിതകൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വാസം സന്മാർഗം ഈ രണ്ട് കാര്യങ്ങളിലും ഒരേ കാഴ്ചപ്പാടാണുള്ളത് അവകാശങ്ങളെ പറ്റി ഒരേ കാഴ്ചപ്പാടാണുള്ളത് ബാക്കി എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം ആരാധനാക്രമം ആധ്യാത്മികത അതുപോലെ തന്നെ ഇൻറ്റേണൽ അഡ്മിനിസ്ട്രേഷൻ ഉൾഭരണം ഇതിനെ സംബന്ധിച്ചെല്ലാം വ്യത്യാസമായ കാഴ്ചപ്പാടുകളുണ്ട് ഈ കാഴ്ചപ്പാടുകൾ ഈ ഇരുപത്തി മൂന്ന് സഭകൾക്കും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേക കോഡ് ഉണ്ടാകേണ്ട ആവശ്യം വന്നു ലത്തീൻ സഭയുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കോഡ് അതേസമയം തന്നെ ഈ ഇരുപത്തി മൂന്ന് പൗരസ്ത്യ പൗരസ്ത്യദേശത്ത് രൂപപ്പെട്ട സഭകളായതുകൊണ്ട് തന്നെ അവയ്ക്ക് കുറച്ചൊരു ബന്ധം ഉണ്ടായിരുന്നു അപ്പം പാശ്ചാത്യവും പൗരസ്ത്യവും തമ്മിലുള്ള ആ വ്യത്യാസങ്ങളെല്ലാം അതേപോലെ പൗരസ്ത്യ സഭകൾക്ക് ഇടയിൽ ഉണ്ടായില്ല ഒരുപാട് ബന്ധവും ഈ സഭകൾ തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അവർ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിനും ആ ഒരു ബന്ധം നമ്മൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഇരുപത്തിമൂന്ന് സഭകൾക്കും ചേർന്ന് ഒരു കോഡ് മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി മാത്രവുമല്ല ഈ ഇരുപത്തിമൂന്ന് സഭകളിൽ ചില സഭകൾ വളരെ ചെറിയ സഭകളാണ് ഒരു നിയമ സംവിധാനം അല്ല ഒരു കോഡ് അതുപോലെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളും അർത്ഥവും ആവശ്യമുള്ള ഒരു പരിശ്രമമാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് എല്ലാ ഈ ഇരുപത്തി മൂന്ന് സഭകളിലെ എല്ലാ സഭകൾക്കും സാധ്യമാവില്ല എന്നതുകൊണ്ട് തന്നെ അവയ്ക്കെല്ലാം കൂടെ ചേർത്ത് കോമൺ ആയിട്ട് ഒരു കോഡ് അതിനെ നമ്മൾ വിളിക്കുന്ന കോമൺ കോഡ് എന്നാണ് ഒരു കോമൺ കോഡ് ഉണ്ടാവുക അതിനുശേഷം ഓരോ സഭകൾക്കും അവരുടെ വ്യക്തിത്വവും പ്രാക്ടീസസ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തനത് കോഡ് പർട്ടിക്കുലർ കോഡ് ഉണ്ടാകണം ഇങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇരുപത്തിമൂന്ന് സഭകൾക്ക് ഒരു കോമൺ കോഡും പിന്നെ ഓരോ സഭകൾക്കും അവരുടേതായ പർട്ടിക്കുലർ കോഡും ഉണ്ടാകണം എന്ന തീരുമാനം വന്നത് ചിലത് വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സംശയം മലങ്കര കത്തോലിക്ക സഭയ്ക്ക് രണ്ട് ഉണ്ട് എന്ന് പറയേണ്ടി വരുമോ രണ്ടല്ല സത്യത്തിൽ മൂന്ന് ഉണ്ട് എന്ന് പറയേണ്ടവരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൗരസ്ത്യ സഭകൾക്കെല്ലാം കൂടെ ചേർന്നുള്ള ഈ കോമൺ കോഡ് കോഡ് ഓഫ് ക്യാനംസ് ഓഫ് ദി ഈസ്റ്റേൺ ചർച്ചസ് അത് മലകര കത്തോലിക്ക സഭയ്ക്ക് ബാധകമാണ് അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ തനതായിട്ടുള്ള ആരാധനാക്രമവും മറ്റ് കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർട്ടിക്കുലർ ലോയുണ്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇത് കോഡ് ഓഫ് പെർട്ടിക്കുലർ ക്യാൻവസ് ഓഫ് ദി സീറോ മലങ്കരാ കാത്ലിക് ചേർച്ച് എന്ന് പറയുന്ന ഈ കോഡ് ഇത് രണ്ടും ഉണ്ട് ഇതിനോട് ചേർന്ന് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഓരോ രൂപതകൾക്കും അവരവരുടേതായ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു നിയമാവലി കൂടെ ഉണ്ട് അപ്പോൾ ഒരു രൂപതയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നാണ് വരിക ഒന്നിൻ്റെ വെളിച്ചത്തിൽ മറ്റൊന്ന് ഇപ്പോൾ കോമൺ കോഡുണ്ട് പർട്ടിക്കുലർ കോഡുണ്ട് രൂപതകളുടെ തനതായിട്ടുള്ള നിയമാവലിയുണ്ട് ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് മലങ്കര കത്തോലിക്ക സഭയുടെ നിയമാവലി പൂർത്തിയാകുന്നത് അച്ചിരിപ്പടെ മൂന്ന് നിയമാവലികളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സംശയം അടുത്തു വരുന്നു പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാതെ ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുക വൈരുദ്ധ്യം ഇല്ല എന്ന് മാത്രമല്ല പരസ്പര പൂരകമായിട്ടാണ് ഈ മൂന്ന് നിയമാവലികളും പ്രവർത്തിക്കുന്നത് ഇതിന് ബേസിസ് ആയിട്ട് അത് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് പറയുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊരു പക്ഷേ പരസ്പര സഹായക തത്വം എന്നോ പരസ്പര പൂരക തത്വം എന്നോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ മൂന്ന് നിയമസംവിധകളും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കോമൺ കോഡുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് പർട്ടിക്കുലർ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പർട്ടിക്കുലർ കോഡിൻ്റെയും കോമൺ കോഡിൻ്റെയും വെളിച്ചത്തിലാണ് രൂപതകളുടെ നിയമാവലി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുക കോമൺ കോഡ് പർട്ടിക്കുലർ കോഡിനകത്ത് പറയേണ്ട ഒരു കാര്യത്തിലേക്കും കടന്ന് കയറില്ല പർട്ടിക്കുലർ കോഡ് രൂപതകളുടെ തനതായിട്ടുള്ള നിയമ സംഹിതക്കെ അകത്തേക്ക് കടന്നു കയറാറില്ല അപ്പോൾ ഓരോ കോഡുകളും അതിൻ്റേതായ പ്രത്യേക പശ്ചാത്തലത്തിൽ അവരുടെ പ്രവർത്തന മേഖലയ്ക്കകത്ത് സ്വയം നിയന്ത്രിച്ച് നിൽക്കുന്നു അതോടൊപ്പം തന്നെ മറ്റതിനെ സഹായിക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പൾ ഓഫ് സബ്സിഡിയാരിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വൈരുദ്ധ്യങ്ങളില്ല മൂന്ന് നിയമ സംവിധകളെക്കുറിച്ച് പറഞ്ഞല്ലോ ആരാണ് ഈ നിയമസംവിതകൾ പുറത്തിറക്കുന്നത് മൂന്നിനും ഇഷ്യൂയിങ് അതോറിറ്റി വ്യത്യാസമുണ്ട് കോമൺ കോഡ് ഇരുപത്തിമൂന്ന് സഭകൾക്കും പൊതുവായിട്ടുള്ളത് ആയതുകൊണ്ട് അത് പുറത്തിറക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉള്ളത് പരിശുദ്ധമാർപ്പാപ്പ തീരുമാനിക്കുക നിയമം പുറത്തിറക്കുന്നതിന് നമ്മൾ സാധാരണ പറയുന്നത് പ്രൊമുൽഗേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ കോമൺ കോഡ് പ്രൊമുൽഗേറ്റ് ചെയ്തിരിക്കുന്നത് മാർപ്പാപ്പ മാർപ്പത്തിരുമേനിയാണ് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയ്ക്കായിട്ടുള്ള പർട്ടിക്കുലർ ലോ അത് പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ കൂടി പരിശുദ്ധ കാതോലിക്കാഭാവ തിരുമേനിയാണ് അത് പ്രൊമുൽഗേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു രൂപതയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ രൂപതയുടെ തനത് നിയമങ്ങൾ പ്രൊമൽഗേറ്റ് ചെയ്യാൻ അധികാരമുള്ളത് അവിടുത്തെ മെത്രാപോലിത്താക്കാം അങ്ങനെ ഇഷ്യൂയിങ് അതോറിറ്റി ഓരോന്നിനും വ്യത്യാസമുണ്ട് ആഗോള കത്തോലിക്കാ സഭയിൽ രണ്ട് നിയമസംഹിതകളാണ് ഉള്ളത് എന്ന് സൂചിപ്പിച്ചു ഒന്ന് ലത്തീൻ സഭയ്ക്ക് വേണ്ടി മറ്റൊന്ന് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി പാശ്ചാത്യം പൗരസ്ത്യം എന്നീ വിഭജനം ഉണ്ടായത് എങ്ങനെയാണെന്നൊന്ന് സൂചിപ്പിക്കാമോ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ലോകമാസകലം പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന ഒരു സംവിധാനമാണ് റോമാ സാമ്രാജ്യം അന്നറിയപ്പെട്ടിരുന്ന ലോകമെല്ലാം റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ പാശ്ചാത്യം പൗരസ്ത്യം എന്ന ഒരു വ്യത്യാസമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പുസ്തല പ്രവർത്തനങ്ങളുടെ അവസാന അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ പൗലോസ് റോമിലെത്തി അതുപോലെ തന്നെ ആ സമയമായപ്പോഴത്തേക്ക് പത്രോസ് അവിടെ എത്തി ഇവർ രണ്ടു പേരും റോമിലെത്തി എന്നും അവിടെ സഭ സ്ഥാപിച്ചു എന്നും കാരണം അന്ന് റോമാണ് ലോകത്തിൻ്റെ തലസ്ഥാനം റോമാ സാമ്രാജ്യം ലോകത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ളത് റോമിൽ സഭ സ്ഥാപിച്ചുവെന്നും അവിടെ അവർ രക്തസാക്ഷികളായി മരിച്ചു എന്നുള്ളതിനൊക്കെ ചരിത്ര തെളിവുകൾ നമുക്കുണ്ട് അങ്ങനെ റോമിന് ആദ്യം തന്നെ സഭയിൽ ഒരു പ്രത്യേക പ്രാമുഖ്യം ഉണ്ടായി പല കാരണങ്ങളാലും അപ്പൊസ്തലന്മാർ അവിടെ ചെന്നതിനാലും രാഷ്ട്രീയ കാരണങ്ങളാലും ഒക്കെ അതേപോലെ തന്നെ മറ്റ് പട്ടണങ്ങളിലും ഉദാഹരണത്തിന് അന്ത്യോക്കിയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ജറൂസലേം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം സഭ വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു എ ഡി നാലാം നൂറ്റാണ്ടായപ്പോൾ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹമാണ് ആദ്യം രാഷ്ട്രീയ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സാമ്രാജ്യത്തെ രണ്ടായിട്ട് തിരിച്ചു പാശ്ചാത്യം പൗരസ്ത്യം എന്നായി പാശ്ചാത്യദേശത്ത് റോം തലസ്ഥാന നഗരിയായിട്ടും പൗരസ്ത്യദേശത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ തലസ്ഥാന നഗരിയായിട്ടും അദ്ദേഹം ഉയർത്തി എങ്കിലും അത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായതുകൊണ്ട് വലിയ ഒരു വ്യത്യാസം അന്ന് അധികം അത അറിയാനായിട്ടില്ലായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ആറ് ഏഴ് നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ റോമ സാമ്രാജ്യം തന്നെ തകർന്നു പൗരസ്ത്യദേശത്ത് ഒരുപാട് ചരിത്രപരമായ സംഭവങ്ങൾ നടന്നു കൂടുതലും മുസ്ലിം അധിനിവേശം ഉണ്ടായി അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സഭയുമായി പലപ്പോഴും ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു പാശ്ചാത്യ സഭയിലാകട്ടെ മാർപ്പാപ്പന്മാർ വളരെ അധികാരമുള്ള രീതിയിലേക്ക് വളർന്നു വന്നു അവിടെ രാഷ്ട്രീയവും സഭയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു പക്ഷേ പൗരസ്ത്യവും പാശ്ചാത്യവും തമ്മിലുള്ള വിടവ് കൂടിക്കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല പൗരസ്ത്യ സഭകൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അന്ത്യോക്കിയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ജെറുസലേം ഈ പട്ടണങ്ങളെല്ലാം പൗരസ്ത്യ പൗരസ്ത്യദേശത്താണന്ന് വന്നത് അതുകൊണ്ട് ഇവ തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ടായി കൂടുതൽ സഹകരിച്ച് വളരാനായിട്ട് സാധ്യതയുണ്ടായി ദൈവശാസ്ത്രത്തിലും സഭയുടെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലെല്ലാം പരസ്പര സ്വാധീനം ചെലുത്താനായിട്ടിടയായി പക്ഷെ ഇതുപോലൊരു സ്വാധീനം സഭയും പൗരസ്ത്യ സഭയും തമ്മിൽ ഉണ്ടായില്ല അങ്ങനെയാണ് ഇത് രണ്ടും രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് സിസ്റ്റമായിട്ടങ്ങ് ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഒന്നോ രണ്ടോ അമ്പതോ നൂറോ വർഷത്തെ കാര്യമല്ലല്ലോ നമ്മൾ ഈ പറയുക ഏതാണ്ട് രണ്ടായിരം വർഷത്തെ ഒരു വളർച്ചയാണ് രണ്ട് സൈഡിൽ രണ്ടും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയ രീതി വളർന്നു വന്നതുകൊണ്ട് പൗരസ്ത്യ സഭയ്ക്ക് അവരുടേതായ ആരാധനാക്രമവും അവരുടേതായ ഭരണ സംവിധാനങ്ങളും അവരുടേതായ ഒരു ആധ്യാത്മികതയും ഒക്കെ അവർക്കുണ്ടായി ഇതേപോലെ പക്ഷേ വ്യത്യസ്തമായ ഒരു വളർച്ച പൗരസ്ത്യദേശത്തും ഈ സഭകൾക്ക് ഉണ്ടായി അങ്ങനെയാണ് പാശ്ചാത്യം പൗരസ്ത്യം എന്ന വളരെ വ്യത്യാസമുള്ള രണ്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നത് പൗരസ്ത്യ നിയമ സംഹിതയും പാശ്ചാത്യ നിയമ സംഹിതയും തമ്മിൽ പ്രകടമായ വ്യത്യാസം എന്തെങ്കിലുമുണ്ടോ അതോ അത് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ ഞാൻ രണ്ടാമത്തെ ഭാഗത്തുനിന്ന് തുടങ്ങട്ടെ അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇത് രണ്ടും കത്തോലിക്ക സഭയിലുള്ള നിയമസംഹിതകളാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരേ വിശ്വാസമാണ് നമുക്കുള്ളത് സന്മാർഗത്തിലും ഒരേ കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് യൂണിറ്റി ഐക്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വെളിപാടുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അത് പൗരസ്ത്യസഭയ്ക്കും പാശ്ചാത്യസഭയ്ക്കും ഒന്ന് തന്നെ ആയതുകൊണ്ട് വിശ്വാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരേ സമീപനമാണ് രണ്ട് കോഡുകളും പുലർത്തിയിരിക്കുന്നത് ഇനി വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും രണ്ടും പ്രത്യേകമായ രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ ആധ്യാത്മികത രൂപപ്പെട്ടു ആരാധനാക്രമം രൂപപ്പെട്ടു അവരുടേതായ ഇൻറ്റേണൽ അഡ്മിനിസ്ട്രേഷൻ അവർക്ക് രൂപപ്പെട്ടു അപ്പം ഇതെല്ലാം കൂടെ പ്രത്യേകം പ്രത്യേകം ആയതുകൊണ്ട് ഈ കോഡിനകത്ത് ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് പൗരസ്തീയ സഭകൾ എടുക്കുമ്പോൾ പൗരസ്ത്യ സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണ് പാത്രിയാർ എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പാശ്ചാത്യ സഭയിലില്ല പൗരസ്ത്യ സഭകളുടെ ഒരു തനിമയാണ് വിവാഹം തുടങ്ങിയ കൂതാശകളുടെ പരികർമ്മം വിശുദ്ധ കുർബാന അതുപോലെ മറ്റു കാര്യങ്ങളുടെ പരികർമ്മം ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിശ്വാസത്തിൽ ഒന്നാണ് എങ്കിലും ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ അത് പല രീതിയിലാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യത്യാസം കോടിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും വളരെ സംശയങ്ങൾ നിറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വന്നത് പ്രത്യേകിച്ച് കാല നിയമം പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ഒപ്പം തന്നെ ഈ നിയമസംവിതകളുടെ ആവശ്യം വളരെയധികം സംശയങ്ങൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ കൃത്യതയോടുകൂടി ഒരു സംശയത്തിനും ഇനിയും ഇടവരാത്ത രീതിയിൽ വളരെ വിശദമായി ഇക്കാര്യങ്ങൾ നമ്മളോട് പ്രതിപാദിച്ചത് മലങ്കര കാത്തലിക് ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ അച്ഛന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു